നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പെരുമ്പാവൂരിലെ ആദ്യത്തെ പൂർണ്ണമായ മോണ്ടിസോറി സ്കൂൾ ചെമ്പറക്കയിൽ. ഫ്ലോറിയോ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള സ്കൂളിൽ നടന്ന അഡ്മിഷന്റെ പരിപാടി വ്യത്യസ്തമായി. 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷനാണ് ആരംഭിച്ചത്. കുട്ടികളുടെ സ്വാഭാവിക കഴിവുകൾക്ക് ശാസ്ത്രീയ പഠന രീതിയിലൂടെ പ്രോത്സാഹനം നൽകാൻ ആവശ്യമായ സംവിധാനങ്ങളാണ് ഫ്ലോറിയോ മോണ്ടിസോറി സ്കൂൾ നൽകുന്ന വാഗ്ദാനം. കുട്ടികളുടെ നൈസർഗികമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും പുസ്തകങ്ങൾക്കും സിലബസിനും അപ്പുറം അവരുടെ സ്വാഭാവിക വാസനകൾ തിരിച്ചറിഞ്ഞ് വേണ്ട പരിശീലനം നൽകാനും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി ചെമ്പറക്കയിൽ ഫ്ലോറിയോ മോണ്ടിസോറി സ്കൂൾ വരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ശ്രദ്ധേയമായ മാതൃക സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ചെമ്പറക്കയിലെ ഫ്ലോറിയോ മോണ്ടിസോറി സ്കൂളിൽ 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച അഡ്മിഷൻ ഡേ വ്യത്യസ്തമായ അനുഭവമായി. അന്താരാഷ്ട്ര തലത്തിൽ വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള മോണ്ടിസോറി വിദഗ്ധരുടെ മേൽനോട്ടം ഫ്ലോറിയ ഉറപ്പു നൽകുന്നുണ്ട്. ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിച്ചുള്ള ബോധന ശൈലി, പൂർണ്ണമായ മോണ്ടിസോറി പഠന രീതി, കുട്ടികളുടെ സമഗ്ര വളർച്ച, ടോയ്സ് ബേസ്ഡ് സയൻസ് ലാബ്, പ്രാഥമിക മത പഠനത്തിന് സംവിധാനം തുടങ്ങിയവയും ഫ്ലോറിയോ മോണ്ടിസോറി സ്കൂളിന്റെ പ്രത്യേകതയാണ്. കൂടാതെ സ്കൂൾ പ്രവൃത്തി സമയത്തിന് മുൻപും ശേഷവും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന ഡേ കെയർ സംവിധാനവും ഇവിടെയുണ്ട്. ബ്രെയിൻ ജിം, യോഗ, കൾച്ചറൽ പ്രോഗ്രാമുകൾ, വാഹന സൗകര്യം, കേംബ്രിഡ്ജ് കരിക്കുലത്തിൽ തുടർ പഠന സൗകര്യം എന്നിവയും ഫ്ലോറിയ ഉറപ്പുതരുന്നു. പരമ്പരാഗത ക്ലാസ് മുറികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വിവിധ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് കുട്ടികൾ സ്വയം പഠിക്കുന്ന പഠനാന്തരീക്ഷമാണ് ഫ്ലോറിയ മോണ്ടിസോറി സ്കൂളിലെന്ന് പ്രമുഖ എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റും അമേരിക്കൻ ഇന്ത്യ അറ്റ്ലസ് കോർപ്സ് ഫെലോ സ്കോളറുമായ ഫ്ലോറിയോ സ്കൂൾ ഫൗണ്ടർ മുഹമ്മദ് യൂസഫ് മീഡിയ സിറ്റിയോട് പറഞ്ഞു. ഫ്ലോറിയോ മോണ്ടിസോറി സ്കൂൾ ചെമ്പറക്കി ജംഗ്ഷനിലാണ്. ഇത് പെരുമ്പാവൂർ ഏരിയയിലെ ആദ്യത്തെ പൂർണ്ണമായ മോണ്ടിസോറി സ്കൂളാണ്. പൂർണ്ണമായ മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞാൽ പ്യുവർ മോണ്ടിസോറി സ്കൂൾ സിസ്റ്റം ഫോളോ ചെയ്യുക എന്നതാണ്. നമ്മുടെ ഇവിടെ പഠന രീതി മുഴുവനും മോണ്ടിസോറി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ്. ജസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് പഠിപ്പിക്കുന്ന രീതിയും മോണ്ടിസോറിയാണ്. മോണ്ടിസോറി എന്നുള്ളത് ഇറ്റലിയിൽ തുടങ്ങി വെച്ച് മറിയ മോണ്ടിസോറി ആരംഭിച്ച ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതിന്ന് ലോകത്ത് മുഴുവനും അറിയപ്പെടുന്ന ഏറ്റവും വാലിഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. പ്രധാനമായിട്ടും മോണ്ടിസോറി മെത്തേഡിലൂടെ നമ്മളിവിടെ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളിൽ പഠിക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവണം എന്നുള്ളതാണ്. പഠിക്കാനുള്ള ഇഷ്ടം അവർക്ക് ചെറിയ പ്രായത്തിൽ അവർക്ക് മറ്റിഷ്ടങ്ങളോ കൂടെ പഠിക്കാനുള്ളൊരു ഇഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് ജീവിതകാലം മുഴുവനും പഠിക്കുന്ന കുട്ടികളായി, അവരുടെ വളർച്ചയിൽ മുഴുവൻ പഠിക്കാൻ മടിയില്ലാത്ത കുട്ടികളായി മാറും. അത് വലിയൊരു കാര്യമാണ്. രണ്ടാമതായിട്ട് മോണ്ടിസോറി മെത്തേഡിൻ്റെ ഒരു പ്രത്യേകതയാണ് സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സ് ആവുക എന്നുള്ളത്. സ്വന്തം എനിക്ക് പഠിക്കേണ്ടത് എന്താണെന്ന് തീരുമാനിച്ച് ഞാൻ നിയന്ത്രിക്കുന്ന പഠനമാവുക എന്നുള്ളതാണ്. ടീച്ചേഴ്സ് നിയന്ത്രിക്കുന്നതല്ല, ഏതെങ്കിലും സ്കൂളിലെ കരിക്കുലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ തീരുമാനിക്കുന്നതല്ല. ഞാൻ എനിക്കെന്താണോ പഠിക്കേണ്ടത് അത് പഠിച്ചു വരിക എന്നുള്ളത്. അത് ചെറിയ പ്രായത്തിൽ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളെ സ്കൂൾ വിസിറ്റ് ചെയ്താൽ മനസ്സിലാവും. കുട്ടികൾ അതെടുത്ത് അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്ത് അവർ തീരുമാനിച്ച് പഠിക്കുന്നുണ്ടാവും. സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സ് ആവുക. മറ്റൊന്ന് സെൽഫ് ഇൻഡിപെൻഡൻറ്റ്. ഇങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് സ്കിൽസ് ഉണ്ട്. നമ്മുടെ ഫോക്കസ് തന്നെ സ്കിൽസിലായിരിക്കും. ഇപ്പോൾ സെൽഫ് ഡയറക്റ്റഡ് ലേണിങ്ങോ അല്ലെങ്കിൽ ലവ് ടു ലേണോ അല്ലെങ്കിൽ പിന്നെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന, അവർ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവേണ്ട ഒരു പ്രായമാണ്. 3 വയസ്സ് അല്ലെങ്കിൽ 2.5 വയസ്സ് കഴിയുമ്പോൾ അവർക്കൊക്കെ സ്വന്തം ആയിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഞാനൊരു വ്യക്തിയായിട്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തു തരുന്നതിന് പകരം ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ അവരതിന് നമ്മൾ പലപ്പോഴും സമ്മതിക്കാറില്ല. അപ്പോൾ ക്ലാസ്സിൽ വന്നാലും ചിലപ്പോൾ ട്രഡീഷണൽ ക്ലാസ്സുകളിലും അത് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ മോണ്ടിസോറി സിസ്റ്റത്തിൽ അവരത് സ്വന്തം ചെയ്യുകയും അവർക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ്. ആ ഇൻഡിപെൻഡൻസ് അവർക്ക് ജീവിതകാലം മുഴുവനും കിട്ടും. പെരുമ്പാവൂർ മേഖലയിലെ ആദ്യത്തെ പൂർണ്ണമായ ഈ മോണ്ടിസോറി സ്കൂളിൽ പ്രവേശനം നേടുന്നതിനായി ഡൊണേഷൻ ആവശ്യമില്ലെന്നതും എടുത്തു പറയേണ്ട സവിശേഷതയാണ്. സംസ്ഥാന അവാർഡ് ജേതാവും 17 വർഷമായി അധ്യാപക പരിശീലകയും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നോർത്ത് വാഴക്കുളം ഗവൺമെന്റ് യു പി സ്കൂൾ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസുമായ മിനി മാത്യു ഫ്ലോറിയോ മോണ്ടിസോറി സ്കൂളിന്റെ സവിശേഷതകളെക്കുറിച്ച് തികഞ്ഞ മതിപ്പ് പ്രകടിപ്പിച്ചു. ഞാൻ ഈ ഫ്ലോറിയോ മോണ്ടിസോറി സ്കൂളിന്റെ ആഡ് ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ തന്നെ വളരെയേറെ പെട്ടെന്ന് തന്നെ ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ശാസ്ത്രീയമായ ലാബ്, അതിൻ്റെ ആ പഠന രീതി, ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തു. ഇത് എൻ്റെ മനസ്സിലുള്ള ഒരാശയം, ഞാൻ എൻ്റെ ഭാവനയിൽ എങ്ങനെയായിരിക്കണം ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു പ്രീ പ്രൈമറി സ്കൂൾ എന്ന് ആ ഒരു കാഴ്ചപ്പാട് ആ ആഡിൽ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. എന്താണ് നിങ്ങളുടെ മെത്തഡോളജി, എങ്ങനെയാണ് നിങ്ങളിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വിളിച്ച് ചോദിക്കുകയും പിന്നെ എനിക്ക് നേരിട്ടൊന്ന് വന്ന് കാണണമെന്ന് തോന്നി. ഞാനങ്ങനെ വന്ന് കണ്ടു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം നമ്മുടെ സ്കൂളുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഞെരിച്ച് അശാസ്ത്രീയമായ പഠന രീതിയുടെ ആ തിക്ത ഫലങ്ങൾ നമ്മുടെ കുട്ടികൾ എത്ര അനുഭവിക്കേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കണ്ടതും കേട്ടതുമായ അറിവുകൾ വെച്ചിട്ട് ഒരു കുട്ടിയെ എത്രത്തോളം ഓരോ സ്കൂളുകൾ ഞെക്കി ഞെരുക്കി അവൻ്റെ മാനസിക സമ്മർദ്ദം എത്രമാത്രം അനുഭവിക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിദ്യാലയം, അതെൻ്റെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് എനിക്ക് മനസ്സുകൊണ്ട് വളരെ താല്പര്യം തോന്നി, ഇവരുമായിട്ട് ഒന്ന് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഇന്നിവിടെ വന്നു തന്നെ. വരുന്ന ആഴ്ചയിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായി മോണ്ടിസോറി ബോധന ഉപകരണങ്ങളുടെ പ്രയോഗ രീതികളെക്കുറിച്ച് പരിശീലന ശില്പശാല നടത്തുന്നതായും ഫ്ലോറിയോ മോണ്ടിസോറി സ്കൂൾ ഡയറക്ടർ മുഹമ്മദ് യൂസഫ് കൂട്ടിച്ചേർത്തു. നമ്മുടെ സ്കൂളിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇവിടെ നമുക്ക് വലിയൊരു മോണ്ടിസോറി സ്കൂള് നമ്മുടെ സ്കൂൾ മാത്രമായിട്ട് റെഡി ആവാന്നുള്ളതല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കൂളുകളുണ്ട്, ഇവിടെ എല്ലാം മോണ്ടിസോറി ലാബുകൾ ഉണ്ട്, പല സ്കൂളിലുണ്ട്. അപ്പോൾ ഈ മോണ്ടിസോറി ലാബിലൊന്നും ലാബ് ഉണ്ടെങ്കിലും അവർക്ക് ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നതിൽ അവർക്ക് പൂർണ്ണമായിട്ടും കഴിയാറില്ല. കഴിയാറില്ലെന്ന് വെച്ചാൽ അവർ മറ്റെന്തെങ്കിലും സിലബസ് ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനെ പല കാരണങ്ങളുണ്ടാവും, അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് ഇതിങ്ങനെ സാധ്യമാണ് എന്ന് ഒന്ന് നമ്മുടെ നാട്ടിലുള്ള മറ്റു സ്കൂളുകൾക്ക് കൂടി ബോധ്യപ്പെടുക, അവരും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഗുണം മനസ്സിലാക്കി ഇവിടെയുള്ള എല്ലാ സ്കൂളുകളിലും അത്തരം സിസ്റ്റം ഫോളോ ചെയ്ത് വരികയും നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബേസിക്സ് കുറവുള്ള കുട്ടികൾ ഉണ്ടാവരുത്. എല്ലാവരുടെയും താഴെ നിലയിൽ താഴെ തട്ട് മുതൽ 3 വയസ്സ് മുതലുള്ള അല്ലെങ്കിൽ 2.5 വയസ്സ് മുതലുള്ള എല്ലാ ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾക്കും അവരുടെ ഫിസിക്കലാവട്ടെ, ഇമോഷണലാവട്ടെ, സോഷ്യലാവട്ടെ, സൈക്കോളജിക്കലാവട്ടെ, അക്കാഡമിക്കലാവട്ടെ, ഈ എല്ലാ ഡെവലപ്മെൻറ്റുകളും അവർക്ക് കൃത്യമായി വേണ്ട രൂപത്തിൽ പരിഗണിച്ച് കിട്ടുന്ന സ്കൂൾ സിസ്റ്റം എല്ലായിടത്തും രൂപപ്പെട്ട് വരണം. നമ്മളതുകൊണ്ട് തന്നെ നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ടീച്ചേഴ്സോ അല്ലെങ്കിൽ പാരൻസിനൊക്കെ പങ്കെടുക്കാവുന്ന രീതിയിൽ നമ്മൾ 15-16 തീയതികളിലും പിന്നെ അടുത്ത വീക്കിലുമായിട്ട് 4 ദിവസത്തെ ഒരു മോണ്ടിസോറി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ മോണ്ടിസോറി മെത്തേഡിലൂടെ എങ്ങനെ പഠിപ്പിക്കാം എന്നതിൻ്റെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് മോണ്ടിസോറി കോഴ്സ് പഠിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സിൻ്റെ ഒന്നും പലപ്പോഴും ക്ലാസ്സുകളിൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നന്നായി കിട്ടാറില്ല. അപ്പോൾ അത് നമ്മൾ പ്രാക്ടിക്കൽ സെഷന് വേണ്ടി മാത്രം ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും, അത് വരുന്നവർക്ക് പങ്കെടുക്കും, പാരൻസിനും വരാം. പാരൻസിനെ സംബന്ധിച്ചും വീട്ടിൽ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവുന്നതാണ്. 9497277764 എന്ന നമ്പറിലോ 9074882935 എന്ന നമ്പറിലോ വിളിച്ചാൽ അഡ്മിഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ബിസിനസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.